സതീഷ് പ്ലീസ് കണ്ടിന്യൂ. സർ, 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ഈ ധനാഭ്യർത്ഥനയെ ഏറ്റവും ശക്തിയായി പിന്തുണയ്ക്കുകയാണ്. സർ, കേരള ചരിത്രത്തിലെ ഏറ്റവും നിഷേധാത്മകമായ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ജനാധിപത്യ പ്രക്രിയയിൽ ക്രിയാത്മകമായ ഒരു പങ്കുണ്ട്. എല്ലാ കാലങ്ങളിലും ഏറിയും കുറഞ്ഞും ആ ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞ ചരിത്രമാണ് കേരള നിയമസഭയ്ക്കുള്ളത്. എന്നാൽ എല്ലാ മര്യാദകളുടെ സീമകളും ലംഘിച്ച് സഭാനാഥനെപ്പോലും ഭീഷണിപ്പെടുത്തി വരുതിയിൽ വരുത്തി ഈ നിയമസഭയുടെ എല്ലാ ജനാധിപത്യ നന്മകളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം ചരിത്രത്തിൽ വിചാരണ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാർ, കേരളം നവകേരളമായി കുതിക്കുക. ഈ കേരളം സമസ്ത മേഖലകളിലും കഴിഞ്ഞ 6 വർഷക്കാലമായി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളുടെ കണ്ണാടിയായി വേണമെങ്കിൽ നമുക്ക് പൊതുമരാമത്ത്, ടൂറിസം, തുറമുഖ വകുപ്പുകളെ കാണാനാകും. ഈ കേരളം നവകേരളം എങ്ങനെയാണ്, നവകേരളത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നറിയാൻ ഒരു കേരള യാത്ര മാത്രം മതിയാകും സാർ. മലയോര ഹൈവേ, മധ്യത്തിൽ ദേശീയപാത, തീരദേശ ഹൈവേ, ഇങ്ങനെ കേരളം ഇവിടെ വന്ന ഒരാൾക്ക്, കേരളത്തിൽ ആദ്യമായി എത്തിയ ഒരാൾക്ക് വീണ്ടും വരണമെന്ന് തോന്നുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു. പ്രകൃതിയുടെ കരിവും പച്ചപ്പും മാത്രമല്ല, പശ്ചാത്തല സൗകര്യങ്ങളും കേരളത്തെ ലോകത്തെ ഏത് വികസിത രാജ്യങ്ങൾക്കുമൊപ്പം എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 2984.48 കോടി രൂപയാണ് പുതിയ റോഡ് നിർമ്മാണത്തിന് സാമ്പത്തിക അനുമതി ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു രീതിയുണ്ട്, നഗര കേന്ദ്രീകൃതമായ റോഡുകളുടെ വികസനം, മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് വികസിപ്പിക്കുക, BMBC നിലവാരത്തിൽ ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു കാഴ്ചപ്പാട്. എങ്കിൽ പഞ്ചായത്ത് തല റോഡുകൾ പോലും BMBC നിലവാരത്തിൽ വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മണ്ഡലത്തിൽ ഇനി 25 റോഡുകൾ മാത്രമാണ് BMBC നിലവാരത്തിൽ മാറാനുള്ളത്. ആ റോഡുകൾ കൂടി എത്രയും വേഗം BMBC നിലവാരത്തിൽ മാറും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൻ്റെ വികസനത്തിലേക്കുള്ള മനുഷ്യ ശരീരത്തിലെ രക്തധമനികൾ പോലെയാണ് നമ്മുടെ റോഡുകൾ. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഔട്ടർ റിംഗ് റോഡ് വരാൻ പോവുകയാണ്, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വീതി കൂടിയ റോഡ്. ആ റോഡിന് വേണ്ടി സ്ഥലമേറ്റെടുക്കൽ ഒരു നിർണായക ഘട്ടം പിന്നിടുകയാണ്. ഇവിടെ കേരളത്തിലെ റോഡ് വികസനത്തിന് തടസ്സമായി പ്രതിപക്ഷം, വലതുപക്ഷ രാഷ്ട്രീയം ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി തികച്ചും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ നാട്ടിലെ ജനത വികസനത്തിന് വേണ്ടി ഞങ്ങളുണ്ട്, ഞങ്ങൾ സർക്കാരിനോടൊപ്പമുണ്ട് എന്ന് തെളിയിക്കുക. തലസ്ഥാന ജില്ലയിലെ ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി സ്ഥലമെടുക്കുന്നതിന് എല്ലാ അർത്ഥത്തിലുമുള്ള നിർലോഭമായ പിന്തുണയാണ് തലസ്ഥാന ജില്ലയിലെ ജനങ്ങൾ നൽകുന്നത്. എൻ്റെ മണ്ഡലത്തിൽ വിളപ്പിശാലയിൽ സാങ്കേതിക സർവകലാശാലയ്ക്ക് വേണ്ടി 100 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള സമീപനമുണ്ടായി. ആ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുമ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രാദേശിക നേതാക്കൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അവിടെയും എത്തി. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഇവിടെ വരാൻ പോകുന്നത് വികസനമാണ്, ഈ വികസനത്തിൽ നിങ്ങളും പങ്കാളികളാവണം. ഒടുവിൽ സംഭവിച്ചത്, ജനങ്ങൾ പൂർണ്ണമായും പൂർണ്ണ മനസ്സോടുകൂടി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായി. ആദ്യം 50 ഏക്കറായിരുന്നു സാങ്കേതിക സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്തത്. 100 ഏക്കർ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഞങ്ങളുടെ 50 ഏക്കർ കൂടി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വന്നു. ഇതാണ് വികസനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഈ സർക്കാരിനോടൊപ്പമാണ് എന്നുള്ളതിൻ്റെ തെളിവ്. ടൂറിസം മേഖല കോവിഡ് സൃഷ്ടിച്ച മരവിപ്പ് ലോകത്തെമ്പാടുമുണ്ട് എന്ന് നമുക്കറിയാം. ആ മരവിപ്പിൽ നിന്ന്
ലോകം എങ്ങനെ മാറണം, എങ്ങനെ കുതിറി മാറണം എന്നതിൻ്റെ സ്വയം സംസാരിക്കുന്ന മാതൃകയാണ് കേരളത്തിലെ വിനോദസഞ്ചാര വകുപ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തവണത്തെ വിനോദസഞ്ചാര വാരാഘോഷം സംഘടിപ്പിക്കപ്പെട്ടത്. ഓണാഘോഷം ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ കേന്ദ്രങ്ങളിലും ജനങ്ങൾ ആ കോവിഡ് സൃഷ്ടിച്ച മനഃശാസ്ത്രപരമായ ഒരു മരവിപ്പിൻ്റെയും മുരടിപ്പിൻ്റെയും അന്തരീക്ഷത്തെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പതിന്മടങ്ങ് ഉത്സാഹത്തോടെ മുന്നോട്ട് വന്നപ്പോൾ അതിന് പ്രതിഭാസ്പർശമുള്ള നേതൃത്വമായി മാറാൻ വിനോദ സഞ്ചാര വകുപ്പിനും അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഓണാഘോഷം കഴിഞ്ഞു, ഒരു വർഷത്തിൻ്റെ അന്ത്യമെത്തി. ഡിസംബർ ജാനുവരി മാസം, ഡിസംബർ ജാനുവരി മാസം ക്രിസ്മസ് കാലം, ക്രിസ്മസ് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്ന മഞ്ഞണിഞ്ഞ ആ വൈകുന്നേരങ്ങളിൽ തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടി. അങ്ങനെ വിനോദസഞ്ചാര വകുപ്പ് ഇന്നത്തെ കാലത്ത് ആനന്ദത്തിൻ്റെ സൂചിക, ഇൻഡെക്സ് ഓഫ് പ്ലഷർ ഇന്നത്തെ കാലത്ത് വികസനത്തിൻ്റെ ഒരു പ്രധാന സൂചകമായി മാറിയിട്ടുണ്ട്. കേരളം പോലൊരു പ്രദേശം, കേരളം പോലൊരു സംസ്ഥാനം മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹിക്കുന്ന, മോചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നാടാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുക, വിനോദസഞ്ചാരികളെ മാത്രമല്ല ആഭ്യന്തര സഞ്ചാരികൾക്കും അവസരമൊരുക്കുക, ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള നവീനമായ ആശയങ്ങൾ. കാരവൻ ടൂറിസം എത്ര വേഗമാണ് ലോകത്തിൻ്റെ ശ്രദ്ധയാർജിച്ചത്! ഇങ്ങനെ ഭാവനാപൂർണമായ കാഴ്ചപ്പാടുകളിലൂടെയും ആവിഷ്കാരത്തിലൂടെയും ടൂറിസം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിനോദസഞ്ചാര മേഖല എന്നതിനപ്പുറം നമ്മുടെ നാട് നാളെ അതിജീവിക്കാൻ പോകുന്ന വിദേശ സമ്പത്തിൻ്റെ വരവിനെ തന്നെ ഒരു കുതിച്ചു ചാട്ടത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ വിനോദസഞ്ചാര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മാറുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് പൊതുമരാമത്ത് വകുപ്പാകട്ടെ, വിനോദസഞ്ചാര വകുപ്പാകട്ടെ, കേരളത്തിലെ മറ്റ് ഏതൊരു വകുപ്പുമാകട്ടെ, കേരളത്തെ അടുത്ത ഒരു കാൽ നൂറ്റാണ്ട് കാലത്തേക്ക് ഇപ്പോഴേ തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാവനാപൂർണമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്യം നഷ്ടപ്പെട്ട കപ്പിത്താൻ നയിക്കുന്ന, കടലിൽ അലയുന്ന, ലക്ഷ്യമില്ലാത്ത നൗക പോലെ കേരളത്തിലെ പ്രതിപക്ഷം മാറുകയല്ലേ. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുണ്ടായി റൂൾ 50 ഗവൺമെൻറ്റിന് ഭയമാണ് എന്ന്. യഥാർത്ഥത്തിൽ ഓരോ റൂൾ ഫിഫ്റ്റിയും അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി സ്വയം പരാജയപ്പെടുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായ രാഷ്ട്രീയ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവർ സ്വയം നഗ്നരാകപ്പെടുകയാണ് ഓരോ റൂൾ 50 റൂൾ 50 കാര്യത്തിൽ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ മുഖം തുറന്നു കാണിക്കാനുള്ള അവസരമായിട്ടാണ്. പക്ഷേ നിയമസഭാ നടപടിക്രമങ്ങളെ തുടർച്ചയായി ലംഘിക്കാൻ, ചോദ്യം ചെയ്യാൻ, അപഹസിക്കാൻ റൂൾ 50 ഉപയോഗിക്കുമ്പോൾ അത് തീർച്ചയായും തടയപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവിടെ ഇന്നലെയാണ് പാചകവാതക ഗ്യാസിൻ്റെ കാര്യത്തിൽ വിലവർദ്ധന ഉണ്ടായത്. ഇവിടെ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയപ്പോൾ തെരുവിൽ പ്രക്ഷോഭത്തിൻ്റെ അഗ്നി കത്തിക്കാളുമെന്ന് പറഞ്ഞ് അക്രമ സമരത്തിന് തുടക്കം കുറിച്ചവർ, ചാവേർ ആക്രമണത്തിന് തുടക്കം കുറിച്ചവർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ അബദ്ധത്തിൽ പറഞ്ഞുപോയല്ലോ, ചാടിച്ചാകാൻ വരുന്നവനെ എന്തിനാ നിങ്ങൾ ലാത്തി കൊണ്ടടിക്കുന്നത് എന്നാണ്. പ്രക്ഷോഭങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്. ഒരു മുദ്രാവാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിൻ്റെ കീഴിൽ ആയിരങ്ങളെ ആവേശഭരിതമായി അണിനിരത്തി നടത്തുന്ന പ്രക്ഷോഭങ്ങൾ, അത് ഒരുപക്ഷെ പ്രതിലോമപരമായ ആശയമാവാം, മനുഷ്യ ജീവിതത്തിന് സഹായകരമായ ഒരു ആവശ്യമാവാം, പക്ഷേ അതിൽ ആവേശഭരിതമായ ജനങ്ങളെ അണിനിരത്തുക എന്നത് ഒരു പ്രതിപക്ഷത്തിൻ്റെ ദൗത്യമാണ്. അത് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? പാത്തും പതുങ്ങിയുമെന്ന് കരിങ്കൊടി കാണിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പ്രകടനം നടത്തി തിരിച്ചു പോകുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ആത്മവഞ്ചനയുടെയും കാപട്യത്തിൻ്റെയും കഥ ധരിച്ച മുഖങ്ങളായി കോൺഗ്രസ് മാറിയില്ലേ? ഇന്നലെ KPCC പ്രസിഡന്റിൻ്റെ ഒരു പ്രസംഗമുണ്ടായി. ബഹുമാനീയനായ
ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എയുടെ മണ്ഡലത്തിലാണ് നെയ്യാർ ഡാമിലാണ് രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിലുള്ള പഠന ഗവേഷണ കേന്ദ്രം കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന ശ്രീമതി സോണിയാഗാന്ധിക്കെതിരായി വക്കീൽ നോട്ടീസ് അയക്കുക മാത്രമല്ല കേസ് ഫയൽ ചെയ്യുകയും അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തു. ഒരു കരാറുകാരൻ, കഠിന പ്രയത്നം മാത്രം കൈമുതലാക്കിയ ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു കരാറുകാരനെ നിരന്തരമായി പറഞ്ഞ് വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്ത് നിവൃത്തിയില്ലാതെയാണ് കേസ് ഫയൽ ചെയ്തത്. ആ കേസ് ഒത്തുതീർപ്പായി, പണം കൊടുത്തു തീർക്കാം എന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കപ്പെട്ടു. 3.5 കോടി രൂപയുടെ ബാധ്യത. ഈ അടുത്ത കാലത്താണ് കെ പി സി സിയുടെ ട്രഷറർ മനംതൊന്ന് ഹൃദയം പൊട്ടിയാണ് മരിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ് കെ പി സി സി ട്രഷറായിരുന്ന ബഹുമാന്യനായ ശ്രീ പ്രതാപചന്ദ്രൻ്റെ മകൻ അദ്ദേഹം ഇടപെട്ടു ഈ കേസിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിമിഷം വരെ ആ കരാറുകാരന് കഠിനാധ്വാനം മാത്രം കൈമുതലായുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ചെറുപ്പക്കാരനായ കരാറുകാരൻ ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു നുണ, ഒരു അസത്യം വീണ്ടും ജനങ്ങളോട് പറയുന്നത് ആ ബാധ്യത ഞങ്ങൾ കൊടുത്തു തീർത്തു എന്ന്. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ കഴിയുമെങ്കിൽ അതുണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ശക്തിയുക്തം പിന്താങ്ങി ഞാൻ നിർത്തുന്നു.